ഓ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ ആൻഡ് ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സാറ്റേണിൻ്റെ ഒരു ബ്ലാക്ക് ഹെയർ ബോയിൽ ഞാനൊരു അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതാണ്. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എൻഡ് ടേപ്പും അതേപോലെ ഗ്ലിറ്ററുള്ള ഒരു ലേസാണ്. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ട് പല ഷെയ്ഡ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വാട്സാപ്പ് നമ്പർ സേവ് ചെയ്യുക, കാറ്റലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ നല്ല ടൈറ്റായിട്ടാണ് ഞാൻ മുറുക്കി ചെയ്യുന്നത്. ഇതിൻ്റെ പകുതി നമ്മൾ മുറുക്കുമ്പം ഒരു സൈഡിൽ കവറായി പോകുന്നുണ്ട്, അതേ രീതിയിൽ വേണം. അങ്ങനെയാണെങ്കിൽ ഡിസൈൻ നല്ല ഭംഗിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഇതേപോലെ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മളൊരു ക്യാൻവാസ് ഷീറ്റ് അല്ലെ ഫെൽറ്റ് ഷീറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കട്ട് ബീഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഹാഫ് ആദ്യം തന്നെ ഡിസൈൻ ഉള്ളതും പിന്നെ ഞാൻ സിൽവറിൻ്റെ സ്റ്റോൺ ചെയിനാണ്. വൈറ്റ് ആയ കൊണ്ടാണ് സിൽവർ എടുത്തേക്കുന്നത്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഹാഫ് ബീഡുമാണ് എടുത്തേക്കുന്നത്. വൈറ്റ് കളർ തന്നെയാണ്, ക്രീമല്ല യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമ്മൾ ബർത്ത്ഡേ ഫങ്ഷൻസ് അങ്ങനെ എന്തിനേലും യൂസ് ചെയ്യാൻ വേണ്ടി പ്യുവർ വൈറ്റിലാണ് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് വന്നിട്ട് സൂചി നൂലും വെച്ച് തുന്നി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡോ വക്കോ ഒന്നും ഞാൻ വലുതായിട്ട് തുന്നുന്നില്ല. ഈ ഇതും കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ബോയും ഉണ്ട്. അപ്പോൾ അതും അപ്പോൾ ഇതിൻ്റെ തുന്നിയ പാർട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും, പുറകെ തിരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഞാൻ സ്റ്റിച്ചിട്ട് ദൂരെ ഗ്യാപ്പിലല്ല ഹെയർ ബോയുടെ അതേ സൈസിൽ. പിന്നെ ഇതേപോലെ ഫുൾ സ്റ്റോൺസ് വരുന്നൊരു ബീഡ് നടുക്കൊന്ന് വെച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുന്നി ആയതുകൊണ്ട് ഇളകി പോവുക ഒന്നും ചെയ്യത്തില്ല, അവിടെ തന്നെ ഇരുന്നുള്ളൂ. നല്ല ഭംഗിയിൽ ഞാൻ ഹെയർ ബോ നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് കാണാൻ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫിനിഷിങ് നല്ല ലുക്കിലും വരുന്നതാണ്. അപ്പോൾ എൻ്റെ പുറകിൽ ഞാൻ ആദ്യം സ്റ്റിച്ചിട്ടെടുത്ത് നിങ്ങൾക്ക് കാണാൻ ഞാൻ നൂല് കെട്ടി വെച്ച് അവിടെ നിന്ന് ഇപ്പുറത്തെടുത്തിട്ട് ഫുള്ള് ഞാൻ ആ ഹെയർ ബോയുടെ സൈസിൽ മാത്രം സൂചി കോർത്തു. അത് കഴിഞ്ഞ് പുറകിൽ വെച്ച ഫെൽറ്റ് ഷീറ്റ് കാണാതിരിക്കാനും ഇതായിരിക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ എൻഡിങ്ങും ഒന്ന് തുന്നി അത്ര ഉള്ളൂ. ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.